വയലാറും പി ഭാസ്കരനും ഒയൻവിയും യൂസഫലിയും ശ്രീകുമാരൻ തമ്പിയുമൊക്കെ തിളങ്ങി നിന്ന ഒരു കാലത്തായിരുന്നു ബിച്ചു തിരുമലയുടെയും കടന്നുവരവ്. മലയാളിക്ക് വിവിധ തലമുറകളിലൂടെ അദ്ദേഹം പിന്നെ പകർന്നു തന്നത് ഹൃദയഹാരിയായ ആയിരക്കണക്കിന് ഗാനങ്ങൾ. ദേവരാജൻ മാഷും ബാബുരാജും രാഘവൻ മാഷും ഷാമും കെ ജെ ജോയും പിന്നീട് ജോൺസൺ രവീന്ദ്രൻ ഔസേപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരും തങ്ങളുടെ ഈണങ്ങളിൽ കോർത്തെടുത്തതെല്ലാം ബിച്ചു തിരുമലയുടെ വരികളായിരുന്നു. മൈനാകം കടലിൽ നിന്ന് ഉയരുന്നുവോ രാഗേന്ദു കിരണങ്ങൾ ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം പൂങ്കാറ്റിനോടും കിളികളോടും ആയിരം കണ്ണുമായി കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഓലത്തുമ്പത്തിരുന്നൂഞ്ഞാലാടും തുടങ്ങി നിരവധി ഗാനങ്ങൾ പല ഗാനരചയിതാക്കൾക്കും ഒരു കാലഘട്ടം മലയാള ഗാനമേഖലയിലുണ്ടായിരുന്നു. പക്ഷേ ബിച്ചു തിരുമലയ്ക്ക് മാത്രം അങ്ങനെയുണ്ടായില്ല. ഓരോ കാലഘട്ടത്തിലും തന്റേതായ പാട്ടുകളുമായി അദ്ദേഹം നിറഞ്ഞു നിന്നു. നമ്മുടെ നാടൻ ശൈലികളും വാമൊഴി വഴക്കങ്ങളും ഒക്കെയായിരുന്നു ബിച്ചുവിന്റെ വരികളായി ആസ്വാദകരിൽ നിറഞ്ഞു നിന്നത്. ഏത് സങ്കീർണമായ ഈണത്തിലായാലും അതിവേഗം പാട്ടെഴുതാനുള്ള കഴിവ് ബിച്ചു തിരുമലയെ വേറിട്ട് നിർത്തി. ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോഴും ബിച്ചുവിന്റെ തൂലിക ആ മാറ്റങ്ങൾക്കനുസൃതമായി വരികൾ ഒരുക്കി. ഒരുപക്ഷെ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് മാത്രമായിരിക്കും ബിച്ചു തിരുമല അധികം എഴുതിയിട്ടില്ലാത്തത്. എത്രയോ തലമുറകൾ അക്ഷരം പഠിപ്പിച്ചതുപോലും ബിച്ചുവിന്റെ പാട്ടുകൾ ചൊല്ലിക്കൊണ്ടാകും. ഇളയരാജയെയും ഷ്യാമിനെയും എസ് പി വെങ്കടേഷിനെയും പോലുള്ള ഇതരഭാഷാ സംഗീതജ്ഞർ പോലും ബിച്ചുവിന്റെ വരികളിലൂടെ ഹിറ്റ് ഗാനങ്ങൾ തീർത്തു. ചില പാട്ടുകളിൽ സാഹിത്യം, ചിലതിൽ സന്ദർഭം, അങ്ങനെ എല്ലാത്തിനും പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു ബിച്ചുവിന്റെ രീതി. ഒടുവിൽ പാട്ടിന്റെ പല്ലവിയുടെ പാതിയിൽ ബിച്ചു തിരുമല യാത്രയാകുമ്പോൾ ബാക്കിയാകുന്നത് തലമുറകളെ ധന്യമാക്കിയ കുറേയേറെ ഗാനമാലികകൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.